ഞാൻ തന്നെ ഉള്ളതുകൊണ്ട് നിങ്ങൾ ഒന്നും പേടിക്കേണ്ട വീഡിയോയുടെ ഇടയ്ക്ക് കേറിയിട്ട് വരുന്നതാണ് അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളെ ഒരു കുഞ്ഞ ഹെയർ പാക്കും ഒരു ഫേസ് മാസ്കും പരിചയപ്പെടുത്താനാണ് വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഇനി ഒട്ടും വൈകണ്ട നേരിട്ട് നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കടക്കാം ഒട്ടും വൈകാതെ അപ്പോൾ വാ നമുക്ക് നമ്മുടെ ഫേസ് പാക്കും ഹെയർ പാക്കും എങ്ങനെയാ തയ്യാറാക്കണേന്ന് നോക്കാം ഫേസ് പാക്ക് ഉണ്ടാക്കാനായിട്ട് എന്തൊക്കെ വേണമെന്ന് നോക്കാം നമ്മുടെ വീട്ടിൽ എന്താ പറയുക വളരെ സുലഭമായി കാണുന്ന സാധനങ്ങൾ ഉപയോഗിച്ചൊരു വളരെ ഈസി ആയിട്ടുള്ള ഒരു ഫേസ് പാക്കാണത് ഞാൻ ഇപ്പം സ്ഥിരം ഉപയോഗിക്കുന്ന ഒരു ഫേസ് പാക്കാണത് അപ്പം ആ ഫേസ് പാക്കിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് പറയുന്നതിന് മുന്നേ ഞാൻ നിങ്ങളൊരു രണ്ട് പ്രൊഡക്റ്റ് പരിചയപ്പെടുത്താം ഒന്നാമത്തത് ദേ ഇത് അലോവേര ജെല്ലാണ് നാച്ചുറൽ റിപ്പബ്ലിക്കിൻ്റെ 92% ഉള്ള ഈ അലോവേര ജെല് നിങ്ങൾക്കറിയാം എൻ്റെ പഴയ വീഡിയോസ് കണ്ടവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ ഉപയോഗിച്ചിരുന്നത് ഇവിടെ വന്നേ പിന്നെ ആണ് ഞാൻ അലോവേര ജെല് യൂസ് ചെയ്യാൻ തുടങ്ങിയത് അപ്പം മുതൽ ഞാൻ യൂസ് ചെയ്യണത് പതഞ്ജലിയുടെ അലോവേര ജെല്ലാണ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മനസ്സിൽ ഒരിതുണ്ടല്ലോ അലോവേര ജെല് എന്ന് പറയണത് അതിൻ്റെ തണ്ട് പച്ചക്കളർ ആയതുകൊണ്ട് പച്ചക്കളർ വന്നാലേ അതിനൊരു എന്താ പറയുക ബെനഫിറ്റ് ഉണ്ടാവൂ എന്ന എൻ്റെ ഒരു മിഥ്യാധാരണ കൊണ്ട് ഞാനത് വാങ്ങിച്ചാണ് ഞാനിപ്പോൾ ഇത്രയും ഒരു ഏകദേശം ഒരു 2 വർഷത്തിൻ്റെ അടുത്ത് സ്ഥിരമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരാളെന്ന് നിലയ്ക്ക് ഞാൻ പറയുകയാണ് ആരെങ്കിലും അത് ഉപയോഗിക്കണേ ഞാൻ പറയില്ല നിങ്ങൾക്ക് നല്ലതാണെങ്കിൽ കുഴപ്പമില്ല ഞാനത് ഉപയോഗിച്ചിട്ട് എനിക്ക് ഒരു ബെനഫിറ്റും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് ഞാനിപ്പം അത് കാരണം ചേഞ്ച് ചെയ്തേക്കണതാണ് ഇത് ഇത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇതിൻ്റെ കൺസിസ്റ്റൻസി ഇത് ദേ കളറൊന്നുമില്ല വെള്ള കളർ അതായത് നമ്മുടെ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള കണ്ടോ നിങ്ങൾക്ക് മനസ്സിലാവും ട്രാൻസ്പെറൻ്റ് ആണ് സ്മെല്ലാണെങ്കിൽ ഒരു ചെറിയൊരു സ്മെല്ലുണ്ട് വലിയ കാര്യമായിട്ടില്ല എനിക്കിത് ഉപയോഗിച്ച് പിന്നെ ആക്ച്വലി നല്ലൊരു ഞാനൊരു ഒരാഴ്ച കണ്ടിന്യൂസ് ആയിട്ട് ഇത് ഉപയോഗിച്ചപ്പോൾ തന്നെ എൻ്റെ ഫേസിൻ്റെ മാർക്കൊക്കെ ശരിക്കും മാറാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അതാണ് ഞാൻ നിങ്ങൾക്ക് ഇത് റെക്കമെൻഡ് ചെയ്യാൻ കാരണം നിങ്ങൾ ആരെങ്കിലും വേറെ ഏതെങ്കിലും ഉപയോഗിക്കണം ഇത് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് എന്തെങ്കിലും മാറ്റം കാണുന്നുണ്ടോയെന്ന് അറിയാം അല്ലാതെ നോർമൽ നമ്മുടെ അലോവേര കിട്ടണ അലോവേര വാങ്ങിച്ച് പുരട്ടുകയാണെങ്കിൽ അത് മതി അതാണ് ഏറ്റവും നല്ലത് പിന്നെ അടുത്തൊരു സംഭവം ഇത് ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിച്ചതാണ് 25 എണ്ണത്തിൻ്റെ ഒരു പാക്കറ്റിന് ഇവിടുത്തെ എന്തോ $11 അത്ര വെച്ചിട്ട് കണ്ടോ ഇത് നമുക്ക് നമ്മുടെ ഐബ്രോസ് ത്രെഡ് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ ഇത് നമുക്ക് കണ്ടോ കൈയൊക്കെ ചെയ്യണമെങ്കിലോ കാല് ഞാൻ ഇതേപോലെ ഒന്ന് ചെയ്തു നോക്കി ഭയങ്കര സുഖമായിട്ട് പോകുന്നുണ്ട് കേട്ടോ ഇത് ഇതിൻ്റെ ഇത് റെക്കമെൻഡ് ചെയ്യാൻ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നോർമലി ആളുകൾ പറയില്ലേ ഷേവ് ഇത് ഷേവ് ചെയ്യണതിൻ്റെ ഒരു എഫക്റ്റ് അല്ല ഇത് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പിന്നെ മുടി വളരാൻ കുറേ നാള് പിടിക്കും ഞാനിപ്പം ഞാൻ കയ്യിൽ ചെയ്യാറില്ല ഞാൻ കാലിൽ ഇതും കൊണ്ട് ട്രൈ ചെയ്ത് നോക്കി നല്ലതാണിത് അതേപോലെ ഞാൻ ചെയ്യണത് ഫേസ് നമ്മുടെ ഫേസിൽ കുഞ്ഞു കുഞ്ഞു രോമങ്ങൾ ഉണ്ടാവില്ലേ അപ്പം ഞാനിങ്ങനെ ഫേസ് പാക്ക് ഇടുന്നതിന് മുന്നേ ഇതേപോലൊരു മാസത്തിലൊരിക്കൽ ഫേസ് പാക്ക് ഞാൻ ചിലപ്പോൾ 2 വീക്ക് കൂടുമ്പോൾ ഫേസ് പാക്ക് ഇടാറുണ്ട് പക്ഷേ ഈ സംഭവം ഞാൻ എനിക്ക് മാസത്തിൽ ഒരിക്കലൊക്കെ ചെയ്താൽ മതിയായിരിക്കും നമുക്ക് ചെറുതായിട്ട് മീശ പൊടിമീശയൊക്കെ ഉണ്ടാവില്ലേ എനിക്ക് ലേശ കൂടുതലുണ്ടെന്ന് തോന്നുന്നു ഞാൻ അപ്പം ഇത് വച്ചിട്ടാണ് ട്രൈ ചെയ്യാറ് ഇതും അങ്ങനെ ഒരു നല്ല പ്രൊഡക്റ്റാണ് അപ്പോൾ ഇത് ജസ്റ്റ് നിങ്ങൾക്ക് ഞാൻ അലോവേര ജെല്ലിൻ്റെയും അതേപോലെ തന്നെ ഇതിൻ്റെയും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് ലിങ്ക് ഇട്ടേക്കാം ജസ്റ്റ് നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞു എന്നുള്ളൂ കേട്ടോ അതിന് വേണ്ടിയിട്ട് ഞാനത് എടുത്ത് വെച്ചത് ഓക്കെ ഫേസ് പാക്ക് തയ്യാറാക്കണേ എങ്ങനെയാന്ന് നോക്കാം ഞാൻ പറഞ്ഞല്ലോ വെറും 3 ഇൻഗ്രീഡിയൻറ്റ് മതി ഫേസ് പാക്ക് തയ്യാറാക്കാൻ ഫസ്റ്റ് വേണ്ടത് നമ്മുടെ കഞ്ഞിവെള്ളം നിങ്ങൾക്കറിയാലോ ഇതുകൊണ്ട് നമുക്ക് ഒരു ദോഷം ഉണ്ടാവില്ലാത്ത ഒരു സാധനമാണ് നമ്മുടെ കഞ്ഞിവെള്ളം ഇത് തലേ ദിവസം എടുത്തു വെച്ച കഞ്ഞിവെള്ളമാണ് ഞാൻ ഫ്രിഡ്ജിൽ എടുത്തു വെച്ചത് കഞ്ഞിവെള്ളം വേണം പിന്നെ അടുത്തത് വേണ്ടത് അലോവേര ജെല്ല് അടുത്തത് വേണ്ടതാണ് ഹണി നിങ്ങളുടെ കയ്യിലുള്ള ഏതാണോ ഹണി എന്ന് വെച്ചാൽ അത് കൂട്ടോടെ വേണം കേട്ടോ ഫേസിൽ പാക്കായിട്ട് ഇടാനായിട്ട് ഇത് ഇങ്ങനെ ഒരു മാസ്ക് കിട്ടും ഇതും ഞാൻ ഇവിടെ അടുത്തൊരു മിനിസോ എന്ന് പറഞ്ഞൊരു കടയുണ്ട് അത് ഇതും നമുക്ക് ആമസോണിൽ കിട്ടും കേട്ടോ ഇത് മിനിസോ എന്ന് പറഞ്ഞൊരു കടയുണ്ട് അതിൽ നിന്ന് വാങ്ങിച്ചാണ് ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇതിനൊന്നും വയ്യെങ്കിൽ ഒരു ചെറിയ ഒരു എന്താ പറയുക ടവല് നമ്മുടെ ഫേസിൽ വച്ചിട്ട് നമ്മുടെ കണ്ണും വായയുടെ ആ പോർഷനായിട്ട് കട്ട് ചെയ്തെടുത്താലും മതി ഇത് വാങ്ങണം എന്ന് ഒരു നിർബന്ധമില്ല എനിക്കത് ചെയ്യാൻ മടിയായതുകൊണ്ടാണ് ഞാൻ ഈ സംഭവം വാങ്ങിച്ചത് അപ്പോൾ ചെയ്യേണ്ടത്
ഈ കഞ്ഞിവെള്ളത്തിലേക്ക് ലേശം അലോവേര ജെൽ ചേർക്കുക. അപ്പോൾ നമ്മുടെ അലോവേര കുട്ടൻ എടുക്കുക, സ്പൂൺ എടുക്കുക, ലേശം ഒത്തിരി ഒന്നും വേണ്ട, അത് ഇത്രയും പോലും വേണ്ട, ലേശം അലോവേര ജെൽ എടുക്കുക, ഇതിലേക്ക് ഇടുക. അടുത്തത് നമ്മുടെ ഹണി. ഹണി നിങ്ങളുടെ കയ്യിലുള്ള ഏത് ഹണിയാണോ അത് എടുത്താൽ മതിട്ടോ. ഞാൻ ഇവിടെ വാങ്ങിച്ചേക്കണ ഈ ഹണിയാണ്. അപ്പം ഞാൻ ലേശം ഹണിയും കൂടെ ഇട്ട് ഇനി നമുക്ക് നന്നായിട്ടിത് മിക്സ് ചെയ്ത് കൊടുക്കാം. ഏകദേശം ദേ എല്ലാം കൂടെ കൂടി മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ഈ മാസ്ക് ഇല്ലേ അത് പയ്യെ പൊട്ടിക്കുക. ഏകദേശം ഇതിലേക്ക് ഫുള്ള് പിടിച്ചിട്ടുണ്ട്. നമുക്ക് ഇനി അടുത്തത് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇത് കുറച്ച് നേരം നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം. ഒരു എന്താ പറയുക, ഒരു 5-10 മിനിറ്റ്, 5-10 മിനിറ്റ് ഫ്രിഡ്ജിൽ വെക്കാം. ഒരു തണുപ്പ് ഇതിലേക്ക് വരാൻ വേണ്ടിയിട്ട്, നമ്മുടെ ഫേസിൽ ഇടുമ്പോൾ ഒരു തണുപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഇനി ഇത് ഫ്രിഡ്ജിൽ എടുത്ത് വെക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് തണുത്തിട്ട് ബാക്കി ഞാൻ പറഞ്ഞുതരാം. നമുക്ക് ഹെയർ പാക്ക് എങ്ങനെ തയ്യാറാക്കണമെന്ന് നോക്കാം. ഹെയർ പാക്കിനും ഏകദേശം നമ്മൾ ഫേസ് പാക്ക് തയ്യാറാക്കിയ സംഭവങ്ങളൊക്കെ തന്നെയാണ് ഉപയോഗിക്കുന്നത്. എക്സ്ട്രാ ഒരു ഐറ്റം മാത്രമേ അതിന് കൂടുതലുള്ളൂ. അപ്പം എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അലോവേര ജെൽ. ഞാൻ ഹെയർ പാക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒറിജിനൽ ആയിട്ടുള്ള അലോവേര വാങ്ങിച്ചതാണിത്. ഞാൻ ആക്ച്വലി ഇത് രണ്ട് സൈഡും കട്ട് ചെയ്ത് അതിൻ്റെ ജെല്ലെടുത്തിട്ട് ഞാൻ മിക്സിയിലിട്ട് നന്നായിട്ട് അടിച്ച് അരിപ്പയിൽ വെച്ച് അരിച്ച് ഞാൻ അതിൻ്റെ ജെല്ലെടുത്ത് മാറ്റി ഇതിലെടുത്ത് വച്ചായിരുന്നു. ആക്ച്വലി ഒരു ഒരാഴ്ച മുന്നേ ആണ് വച്ചത്. അന്ന് വീഡിയോ ചെയ്യാൻ വേണ്ടി പ്ലാൻ ചെയ്തപ്പോൾ സംഭവം ചെയ്തു വച്ചതായിരുന്നു. പക്ഷേ ചില സാങ്കേതിക കാരണങ്ങളാൽ ആ ദിവസങ്ങളിൽ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പം ഇന്ന് വീഡിയോ എടുക്കാൻ നോക്കിയപ്പോൾ സംഗതി അത് ലേശം മോശമായി, വൃത്തികേടായി പോയി. അപ്പം അത് കാരണം ഇനി ഇപ്പം എനിക്ക് മിക്സിയിലിട്ടത് അടിക്കാൻ തീരെ വയ്യ, മടി. അപ്പം അത് കാരണം ഞാൻ ഓർത്തു ഈ ഇരിക്കുന്ന അലോവേര ജെല്ല് തന്നെ ഉപയോഗിക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഞാൻ നിങ്ങളോട് പറഞ്ഞതാണ്, ഇനി അടുത്തത് വേണ്ടത് ഒലീവ് ഓയിൽ. ഒലീവ് ഓയിൽ വേണം, പിന്നെ ഹണി വേണം. ഇത് ഞാൻ ജസ്റ്റ് ഒരു സ്പ്രേ ബോട്ടിൽ വാങ്ങിച്ചതെന്നുള്ളൂ, ഇതിൻ്റെ ഒരു ആവശ്യമില്ല കേട്ടോ. സ്പ്രേ ബോട്ടിൽ വാങ്ങിച്ചിട്ട് ഇതിൽ അത് നിറച്ചിട്ട് തലയിൽ അടിക്കാനുള്ള എളുപ്പത്തിന്. ഇത് സ്പ്രേ അടിച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് തോന്നിയ വഴിക്കൊക്കെയാണ് ഇത് പോണത്. അതുകൊണ്ട് ഒരു അനുസരണ ഇല്ലാത്ത സ്പ്രേ ബോട്ടിൽ അത്. അപ്പോൾ ഒരു ജാടയ്ക്ക് ഇരിക്കട്ടെ എന്ന് വിചാരിച്ച്. അപ്പോൾ ഇനി നമുക്ക് ഒട്ടും വൈകണ്ട മിശ്രിതം എങ്ങനെ ഉണ്ടാക്കണമെന്ന് തുടങ്ങാം, നോക്കാം. അപ്പം ആദ്യം വേണ്ടത് അലോവേര ജെൽ. ഞാനപ്പം ഇന്നത്തേക്ക് എൻ്റെ മുടിക്കൊരു 2 സ്പൂൺ മതിയാവൂ എന്ന് എനിക്കറിയില്ല. ഒരു 2 സ്പൂൺ അലോവേര ജെല്ലെടുത്ത്, അടുത്തത് നമ്മുടെ ഒലീവ് ഓയിൽ. ഒലീവ് ഓയിൽ ഒരുപാടൊന്നും എടുക്കണ്ട കേട്ടോ, ജസ്റ്റ് ഒരു സ്പൂൺ എടുത്താൽ മതി. ഒരു സ്പൂൺ ഒലീവ് ഓയില്, അടുത്തത് ഒരു സ്പൂൺ ഹണിയും കൂടെ എടുക്കുക. ഒരു സ്പൂൺ ഹണി. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിപ്പോൾ ഏകദേശം നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇത് കൺസിസ്റ്റൻസി ഇതേ കണ്ടോ, ഒരു കുഴമ്പ് രൂപത്തിലാണ് ഇരിക്കുന്നത്. കാരണം എന്ന് വെച്ചാൽ അലവേര ജെല്ല് അതെടുത്തതിന് കട്ടിയുള്ളതാണല്ലോ, അതാണ് കുഴമ്പ് രൂപത്തിലിരിക്കുന്നത്. മിക്സിയിലിട്ട് അടിച്ചെടുക്കുകയാണെങ്കിൽ നന്നായിട്ട് വെള്ളം പോലെ കിട്ടും. അപ്പോൾ ഇനി എനിക്ക് മിക്സിയിലൊന്നും അടിക്കാൻ പറ്റില്ല. അപ്പോൾ മിക്സിയിൽ അടിച്ചു കഴിഞ്ഞാലാണ് നമുക്ക് ഇതിൽ ചേർക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഉപയോഗം ഇന്ന് ഇല്ല. അപ്പോൾ നമുക്കിനി ഇതിനി കുറച്ച് നേരം എടുത്ത് വെക്കേണ്ട കാര്യമൊന്നുമില്ല. ഇത് ഡയറക്റ്റായിട്ട് നമുക്ക് സ്കാൽപ്പിൽ നന്നായിട്ട് അപ്ലൈ ചെയ്തിട്ട് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക. അപ്പം നമുക്കിനി നേരെ നമ്മുടെ ഹെയർ പാക്ക് നമ്മുടെ തലയിൽ അപ്ലൈ ചെയ്യാം. അപ്പോൾ ഗായ്സ്, നമ്മൾ നമ്മുടെ ഹെയർ പാക്കൊക്കെ തയ്യാറാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് പയ്യെ നമ്മുടെ ഹെയർ പാക്ക് തലയിലിട്ടിട്ട് ഒന്ന് മസാജ് ചെയ്ത് കൊടുത്ത്
മസാജ് ചെയ്യണ ഞാനാണ്. അതെ, നമുക്ക് നല്ലൊരു മസാജർ വീട്ടിലുള്ളപ്പോൾ നമ്മൾ എന്തിനു വേറെ മസാജർ എടുത്തു പോകുന്നു പറയും. അപ്പൊ നമ്മുടെ ഫേസ് പാക്ക് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചേക്കാണ്, അതൊന്ന് തണുക്കട്ടെ. അപ്പോഴത്തേക്ക് നമുക്ക് ഹെയറിൽ ഇതൊക്കെ പിടിപ്പിച്ചിട്ട് നന്നായിട്ട് മസാജ് ചെയ്ത് നല്ല സുഖത്തിൽ അങ്ങനെ ഇരിക്കാം. അതെ, ആഡ്യാഭരണങ്ങളൊക്കെ അഴിച്ച് കളത്തിലേക്ക് പയ്യെ ഇറങ്ങട്ടെ. ഇന്ന് നേരത്തെ വരൻ പോയി കുളിച്ച്, ഞാൻ പറഞ്ഞതാ വീഡിയോ എടുക്കാൻ, രണ്ടുപേരുടെയും ഫേസ് പാക്കും ചെയ്യാം തലയിലും ചെയ്യാന്ന് പറഞ്ഞിരുന്നതാ. എന്റെ മുഖത്ത് ഫേസ് പാക്ക് ഒരു പിന്നെ പറയട്ടെ പറയട്ടെ, എന്റെ മുഖത്ത് ഫേസ് പാക്ക്, ഓക്കെ. ദിവിടം തൊട്ട് ദിവിടം വരെ താടിയാണ്, ഇത്രയും ഭാഗത്ത് എന്ത് ഫേസ് പാക്ക് ചെയ്യാനാണ്? ഞാൻ ഹെയർ പാക്കും ചെയ്യാന്ന് പറഞ്ഞു. ആക്ച്വലി എന്റെ മുഖത്തും ഹെയർ പാക്ക് ചെയ്യേണ്ടി വരും ചിലപ്പോ. അപ്പൊ ഗൈസ്, വരുൺ ഫുള്ള് പെരട്ടി കഴിഞ്ഞു, എന്നിട്ടും തീർന്നിട്ടില്ല നമ്മുടെ ഹെയർ പാക്ക്, കുറച്ചുകൂടെ ബാക്കിയുണ്ട്. അപ്പൊ ഇനി വരുൺ വരുണിന്റെ കലാവിരുത് തെളിയിക്കുകയാണ് മസാജ്. അങ്ങനെ അങ്ങനെ നമ്മുടെ ഹെയർ മസാജ് ദേ ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. എല്ലായിടത്തും വരുൺ നന്നായിട്ട് പിടിപ്പിച്ചിട്ടുണ്ട്, നന്നായിട്ട് മസാജ് ചെയ്ത് വരുൺ വരുണിന്റെ മാക്സിമം മാക്സിമം അല്ല മാക്സിമത്തിൽ കൂടുതൽ നന്നായിട്ട് ചെയ്തിട്ട് വരുൺ എനിക്ക് ചെയ്തു തന്നിട്ടുണ്ട്. ഇനി അടുത്തത് ഞാൻ ചുമ്മാ മുടിയൊന്നും ഇങ്ങനെ കോതിയിട്ട് കുറച്ചു നേരം ഒന്ന് ഇനി കെട്ടി ഒരു ക്രാബ് ഇട്ടൊന്ന് കെട്ടി വെക്കും. കെട്ടിവെക്കണം ഒരു കുറച്ച് നേരം ഇരിക്കട്ടെ, ഒരു 10-20 മിനിറ്റ് ഇങ്ങനെ ഇരിക്കട്ടെ. ഈ 10-20 മിനിറ്റ് ഇരിക്കുമ്പോഴത്തേക്കും നമുക്കിനി അടുത്ത് ചെയ്യാനുള്ളത് എന്താ, നമ്മുടെ ഫേസ് പാക്ക് ഇപ്പൊ ഏകദേശം തയ്യാറായി കാണും. അപ്പൊ ഞാൻ പോയി എന്താ പ്രായമായി ഗൈസ്, മോൻ ചിരിക്കണേ എന്തിനാ, എനിക്ക് പ്രായമായ മോനും പ്രായമായി. ദേ ഞാൻ തിരിച്ചു വന്നിരിക്കുന്നു, ഞാൻ മുടിയൊക്കെ കെട്ടിവെച്ചു. ദേ ഞാൻ പോയി നമ്മുടെ ഫേസ് പാക്ക് എടുത്തോണ്ട് വന്നിട്ടുണ്ട്. ഇത് ഞാൻ വേഗം തണുക്കാൻ വേണ്ടിയിട്ട് ഫ്രീസറിലാട്ടോ വെച്ചത്, അപ്പൊ വേഗം ആയിട്ടുണ്ട്. നമുക്കിനി ഇത് പയ്യെ ഞാൻ മുഖം ഒന്ന് കഴുകി ഇനി പയ്യെ ഫേസ് പാക്ക് ഇട്ട് വിടും. പണിപ്പാളി ഗൈസ്, ഫ്രീസറിൽ വെച്ചുകൊണ്ട് കട്ടിയായി പോയിരിക്കുന്നു. എനിക്ക് ബുദ്ധി ഉപദേശിച്ചു തന്ന മഹാൻ പുറകെ ഇരിക്കുന്നു. എന്തിന് അവിടെ വയ്ക്കുന്നു പറഞ്ഞിട്ട് എന്നോട് ഫ്രീസറിൽ വയ്ക്കാൻ പറഞ്ഞു. ഗൈസ് കട്ടിയായി പോയി, കട്ടിയായി പോയി. ഇതിനി മര്യാദയ്ക്കൊന്ന് ആവാനായിട്ടൊരു 10-15 മിനിറ്റ് വേണ്ടി വരുമായിരിക്കും. അപ്പൊ ഞാനിതൊന്ന് നോർമലാക്കിയിട്ട് തിരിച്ചു തരാം. ഞങ്ങളിത് അത് സൂപ്പർ ആക്കി കൊണ്ട് വന്നേക്കാണ്. ഇനി നമുക്കിത് പയ്യെ ഫേസിൽ ഇട്ടു കൊടുക്കാം. അഞ്ചു മിനിറ്റ് ഇങ്ങനെ വെക്കണം. ഞാൻ ഈ സംഭവമൊക്കെ ചെയ്യണ കാരണം ക്യാമറയിലേക്ക് അല്ലാട്ടോ നോക്കണം, എന്നെ നോക്കിയാണ് ഇപ്പൊ സംസാരിക്കണത്. ഓക്കെ, ഇതിപ്പോ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിനി ഇത് പയ്യെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ നമുക്ക് കൈയും കൊണ്ട് വേണമെങ്കിൽ മസാജ് ചെയ്യാം. ഞാൻ അയ്യോ അത് മാത്രം മോൻ ചെയ്തു തരണ്ട, ഞാൻ ഇങ്ങനത്തെ ഒരു സാധനം വാങ്ങിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇത് വെച്ചിട്ട് വേണ്ട, ഇത് വേണമെന്നൊന്നുമില്ല കേട്ടോ, കൈ കൊണ്ട് മസാജ് ചെയ്താൽ മതി. ഞാൻ ഒരു ആർഭാടത്തിന് വേണ്ടിട്ട് വാങ്ങിച്ചതാണ്. അപ്പൊ നമുക്ക് ചെയ്യാം. ഞാൻ എല്ലാരും പറയണ കേട്ടാണ്, താഴത്തുനിന്ന് മുകളിലേക്ക് വലിക്കുന്നതാണോ നല്ലതെന്ന്. അപ്പൊ നമുക്കിനി താഴത്തുനിന്ന് മുകളിലേക്ക് പയ്യെ വലിക്കാം. ഇത് വലിക്കുമ്പോൾ ഇതിന്റെ അടിയിൽ അതായത് മുഖം സുന്ദരിയായി തിളങ്ങുമെന്ന് ഞാൻ പറയില്ല കേട്ടോ, നല്ല ഫ്രഷ് ആയിട്ട് കണ്ട
കണ്ടോ, നിങ്ങൾ പഴയ കണ്ട ആളാണോ ഇപ്പോൾ? ഇപ്പോൾ സുന്ദരിയായിരിക്കുന്നത് കണ്ടോ? എല്ലാത്തിന്റെ രഹസ്യം മാസ്ക്. അപ്പൊ ഫേസ് ഒക്കെ ഒന്ന് എന്താ പറയാ, നല്ലൊരു റിഫ്രഷ് ആയിട്ടുണ്ടെന്ന് വേണമെങ്കിൽ ഒന്ന് പറയാം. ഇപ്പൊ ഏകദേശം തലയിൽ ഇത് സെറ്റ് ആയിട്ടുണ്ട്, 10-20 മിനിറ്റ് പിടിച്ചു. അപ്പൊ ഞാൻ വേഗം പോയി, ഇനി മുടി ഒന്ന് ഷാംപൂ ഇട്ടും കഴുകി ഫേസും കഴുകി കുളിച്ച് സുന്ദരിയായിട്ട് വരട്ടെ. അപ്പൊ ഇനി അടുത്തൊരു വ്ളോഗിൽ കാണുന്നവരെ നിങ്ങൾക്ക് എല്ലാവർക്കും ബൈ ബൈ.